തെരഞ്ഞെടുപ്പിലെ കാറ്റിനെക്കുറിച്ചും അടിയൊഴുക്കിനെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചുമുള്ള സാധാരണക്കാരന്റെ ആശങ്കയാണ് TCV ഇലക്ഷൻ തീം വീഡിയോയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മാത്രം ശരിയുത്തരം കിട്ടുന്ന ആ ചോദ്യങ്ങൾ വോട്ടുകൂട്ടം രസകരമായി ചർച്ച ചെയ്യുകയാണ് ഇവിടെ. ഈ കാറ്റ് എങ്ങട്ടാ? കാറ്റ് എങ്ങട്ടായാലും കാറ്റിൽ ഉലയാതിരിക്കുന്നതാണ് ബുദ്ധി. കാറ്റിൽ ഉലയാതെ ജനങ്ങൾ ജയിക്കുന്ന വിധത്തിൽ ഉറച്ചു നിന്ന് വോട്ട് ചെയ്യാൻ ശീലിക്കണം. ജനത്തിന് വേണ്ടുന്ന അങ്ങനെ ഒരു കുളിർക്കാറ്റ് എവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ജനത്തിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അവൻ ഈ കാറ്റുകൾ മാത്രമേ വീശാനുള്ളൂ, ഈ ഉഷ്ണക്കാറ്റുകൾ മാത്രമേ വീശാനുള്ളൂ. കാറ്റാ, കാറ്റും മഴയൊന്നും ഇപ്പൊ നമുക്കില്ലേ, നല്ല ചൂടാണ്. ഇപ്പോ ഒരു രക്ഷയില്ലേ. പിന്നെ ഇലക്ഷനെ സംബന്ധിച്ച് എന്താ പറയാ, അവരൊക്കെ പറഞ്ഞൊരു ചൂടും എന്താ പറയാ കാറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ആർക്കും മെച്ചപ്പെടുന്നത് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അറിയാം. കറക്റ്റായിട്ട് മാറ്റത്തിനുള്ള ഒരു കാറ്റ് തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചേട്ടോ എങ്ങനാ, അടിയൊഴുക്കുണ്ടോ? അടിയൊഴുക്ക് ശരിക്കും ഈ പ്രാവശ്യം പറയാന്ന് വെച്ചാൽ BJP ഒരു അടിയൊഴുക്കുണ്ടാവെന്ന് പറയണേ. യുവ വോട്ടർമാർ ചില BJP തിരിയാൻ, പക്ഷെ അതൊന്നും നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ എന്താ പറയാൻ പറ്റില്ല. മാറ്റത്തിന് വേണ്ടിയുള്ള അടിയൊഴുക്കുകൾ പ്രകടമാണ്. എപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ആര് നേതാവ്, നല്ലൊരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ എവിടെയും ഇല്ലല്ലോ. അടിയൊഴുക്കുണ്ടാവും, പക്ഷെ അടിയൊഴുക്കിൽ പെട്ട് നമ്മൾ ഉലഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളുടെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ജനപക്ഷം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ വോട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അടിയൊഴുക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് യൂത്തിൻ്റെ വോട്ടായിരിക്കും. കൃത്യമായിട്ടും യൂത്തിൻ്റെ വോട്ടായിരിക്കും ഒരു മാറ്റായിട്ട് കാണാൻ സാധിക്കുക. അതെ, ആർക്കാ ചാൻസ്? ചാൻസ് ആർക്ക് വേണമെങ്കിലും ആവാം, പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് നാം ഈ ഇലക്ഷനെ കാണേണ്ട ഒരു കാലമാണ്. നിരന്തരമായി ജനങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ചാൻസ് ജനപക്ഷത്തേക്ക് ആക്കി തീർക്കുക എന്നതാണ് ജനങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി. ഞങ്ങളുടെ സ്ഥാനത്തെന്ന് പറയുകയാണെങ്കിൽ സ്ത്രീ കാൻഡിഡേറ്റ് അതാണ്. കാരണം പരമാവധി സ്ത്രീകളെ നിയമസഭയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്തിക്കുക എന്നുള്ളതാണ്. ചാൻസ് വരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ കുറച്ച് ജനങ്ങളായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർ, നല്ല ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താ പറയുക പാർട്ടിയോ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന നല്ല സ്ഥാനാർത്ഥികൾ ചാൻസ് കുറവാണ്. ജനത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾ, പാർട്ടിയല്ല അവർ സീറ്റ് കൊടുക്കുന്നുണ്ടാകാം, പക്ഷേ ജനമാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ജനത്തിൻ്റെ കൂടെ നാട്ടിലിറങ്ങി നിൽക്കുന്നവരെയാണ് നമ്മൾ എന്നും കാത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ഇല്ലാത്തത്. അവർക്കാണ് ചാൻസ് കിട്ടേണ്ടത്.